ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം. കഥ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കുക. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ആക്കുക. അപ്പോൾ ഞാനിടുന്ന കഥകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അടുത്ത പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ കഥകൾ കേൾക്കാൻ ഗ്രാമവാസികൾ സന്യാസി ഇരുന്ന മൈതാനത്തിലേക്ക് പ്രവഹിച്ചു തുടങ്ങി. വെറും കയ്യോടെയായിരുന്നില്ല അവർ വന്നത്. യോഗിക്ക് ഭക്ഷിക്കുവാനുള്ള പഴങ്ങളും കുടിക്കാനുള്ള പാലും ഓരോരുത്തരും കരുതിയിരുന്നു. ഗ്രാമവാസികൾ എത്തിയപ്പോൾ യോഗി ധ്യാനത്തിലിരുന്നു. വന്നവരാരും ശബ്ദമുണ്ടാക്കിയില്ല. മൈതാനത്ത് അവർ ഇരുന്നു. ഏറെ കഴിയും മുമ്പ് സന്യാസി ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. ഗ്രാമവാസികൾ സമർപ്പിച്ച പാലും പഴവും കഴിച്ച് സന്യാസി കഥ പറയാൻ ആരംഭിച്ചു. ബുദ്ധൻ എപ്പോഴും പറയുമായിരുന്നു, നമ്മൾ പറയുന്ന വാക്കുകൾ ഒരാൾ എപ്പോഴും വിശ്വസിക്കണമെന്നില്ല. എന്നാൽ തെളിവോടെ പറയുന്ന വാക്കുകൾ ജ്ഞാനമാണ്, അറിവാണ്. ഇത് സംബന്ധിച്ച ഒരു ചെറിയൊരു കഥയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ബുദ്ധന് 60 കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു. അനേകം പണ്ഡിതരും രാജാക്കന്മാരും ബുദ്ധൻ്റെ ശിഷ്യരായി. ബുദ്ധനോടൊപ്പം യാത്ര ചെയ്യാൻ കുറേ ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കുരുപുരം എന്ന സ്ഥലത്തെത്തി. സ്വർണ്ണ നിറമുള്ള ചോള വയലുകൾക്ക് പ്രശസ്തമായിരുന്നു കുരുപുരം. അനേകം മാവിൻ തോട്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ദിനങ്ങൾ അവിടെ താമസിക്കാമെന്ന് ബുദ്ധൻ തീരുമാനിച്ചു. താമസിക്കാനുള്ള ചെറുപുരകൾ ഒരുക്കാൻ ശിഷ്യരോടൊപ്പം ബുദ്ധനും ചേർന്നു. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായതിനാൽ ശിഷ്യർ എതിർത്തില്ല. അന്ന് വൈകിട്ട് ശിഷ്യർക്ക് വേണ്ടി അഷ്ടാംഗമാർഗത്തെക്കുറിച്ച് ബുദ്ധൻ പ്രഭാഷണം നടത്തി. ബുദ്ധൻ നേരിട്ട് സംഘത്തിൽ ചേർത്ത അവസാന ശിഷ്യനായ സുഭദ്രനു വേണ്ടിയായിരുന്നു ആ പ്രഭാഷണം. ഗൗതമ ബുദ്ധനും ശിഷ്യരും കുരുപുരത്തെത്തിയിരിക്കുന്ന വാർത്ത പെട്ടെന്ന് പരന്നു. അനേകം ആളുകൾ പിറ്റേന്ന് പ്രഭാതത്തിൽ മാവിൻ തോട്ടത്തിലെത്തി. എല്ലാവരും ബുദ്ധനെ പ്രണമിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധൻ ഈശ്വരനാണ്. അദ്ദേഹത്തിന് മുമ്പിലിരുന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നത് അവർക്ക് മഹത്തായ ഒരു അനുഭവം തന്നെയാണ്. ശിഷ്യന്മാർ ബുദ്ധനരികിലെ ഇരിക്കുവാൻ ഒരു മാവിൻ ചൂടൊരുക്കി വെള്ളമണൽ വിരിച്ച് അവിടെ പിടിപ്പാക്കി. ബുദ്ധൻ്റെ വാക്കുകൾ കേൾക്കാൻ എത്തിയവരും യഥാസ്ഥലങ്ങളിൽ ഇരുന്നു. വളരെ പെട്ടെന്ന് അവിടെ ഒരു ജവന സമുദ്രം തന്നെയായി. അദ്ദേഹം സംഭാഷണം തുടങ്ങിയില്ല. വന്നെത്തിയവർക്കെല്ലാം ആദരവറിയിച്ചു. പെട്ടെന്നാണ് ഒരു നിലവിളി ശബ്ദം അവിടെ പരന്നത്. എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് തല തിരിച്ചു. നിലവിളിച്ചുകൊണ്ട് ഒരു സ്ത്രീ ആൾക്കൂട്ടത്തിനിടയിലൂടെ ബുദ്ധൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അവളുടെ നിലവിളിയും എല്ലാം കേട്ടപ്പോൾ മരണം പോലുള്ള എന്തോ ഒരു നഷ്ടം ആ സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് കൂടിയിരുന്നവർ ഉറപ്പിച്ചു. ആരെയും ശ്രദ്ധിക്കാതെ ആ സ്ത്രീ ബുദ്ധൻ്റെ മുന്നിലെത്തി. കയ്യിൽ ഭദ്രമായി കരുതിയിരുന്ന ഒരു ഭാണ്ഡം ബുദ്ധൻ്റെ മുന്നിൽ അഴിച്ചു വച്ചു. അത് മറ്റൊന്നുമായിരുന്നില്ല, തൻ്റെ 4 വയസ്സുള്ള മകൻ്റെ മൃതശരീരമായിരുന്നു. അങ്ങ് എൻ്റെ ഈശ്വരനാണ്. എൻ്റെ ഏക മകനാണ് മരിച്ചു പോയത്. അവനെ ജീവിപ്പിച്ചു തരണം. അങ്ങയോടല്ലാതെ മറ്റാരോടും എനിക്ക് പറയാനില്ല. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ബുദ്ധന് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായില്ല. വളരെ ശാന്തനായി ബുദ്ധൻ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിൻ്റെ മൃതദേഹം യഥാവിധി അടക്കുക. മരണത്തെ അതിജീവിക്കാൻ ആർക്കും ആവില്ല. ഞാൻ ഉൾപ്പെടെ എല്ലാവരും മരിക്കും. അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ പ്രാണൻ തരാൻ എനിക്കാവില്ല. ബുദ്ധൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ നിലവിളി ശക്തിയാക്കി. അവർ പറഞ്ഞു,
അങ്ങക്ക് എൻ്റെ മകനെ ജീവിപ്പിക്കാൻ കഴിയില്ലെന്നോ? ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല. അങ്ങ് നിശ്ചയിച്ചാൽ എൻ്റെ കുഞ്ഞു ജീവിക്കും. കണ്ണുനീർ തുടച്ച് കരച്ചിലടക്കി അവർ ദൃഢനിശ്ചയത്തോടെ നിന്നു. ബുദ്ധൻ എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും ബുദ്ധനെ തന്നെ ശ്രദ്ധിച്ചു. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ശാന്തനായി യാതൊരു ഭാവമാറ്റവും വരാതെ ബുദ്ധൻ പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിന് ജീവൻ നൽകാം. എന്നാൽ അമ്മയായ നിങ്ങൾ എത്രയും വേഗം ഒരു വസ്തു കൊണ്ടുവരണം. താമസിക്കരുത്, അമാന്തിച്ചാൽ കുട്ടിയുടെ ശരീരം ജീർണിക്കും. വേഗം അങ്ങ് പറഞ്ഞാലും. ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത്? ഒരു പിടി കടുകാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇതാ ഞാൻ പോവുകയായി. നിൽക്കൂ, ഞാൻ മുഴുവൻ പറയട്ടെ, ബുദ്ധൻ തുടർന്നു. നിങ്ങൾ കടുക് വാങ്ങുന്നത് ആരും ഇതുവരെ മരിച്ചിട്ടില്ലാത്ത വീട്ടിൽ നിന്നാകണം. കുട്ടി ഇവിടെ തന്നെ കിടക്കട്ടെ, വേഗം ഗ്രാമത്തിലെത്തി ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. സന്തോഷവതിയായ ആ മാതാവ് ഗ്രാമത്തിലെ വീടുകളിലേക്ക് പറക്കുകയായിരുന്നു. ആദ്യം കണ്ടത് ഒരു ധനാഢ്യൻ്റെ ഭവനം തന്നെയായിരുന്നു. അവർ വേഗം പടിപ്പുര കടന്നു ചെന്നു. വീട്ടുകാരോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ജീവിപ്പിക്കാനാണ്, എനിക്ക് കുറച്ച് കടുക് വേണം. ഗൃഹനാഥ വേലക്കാരിയോട് ധൃതിയിൽ കടുക് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ മാതാവ് ചോദിച്ചു, അടുത്ത കാലത്ത് ഈ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ആരും മരണപ്പെടാത്ത വീട്ടിൽ നിന്നാകണം കടുക്. ഗൃഹനാഥ പറഞ്ഞു, സഹോദരി, ഇവിടുത്തെ കുടുംബനാഥൻ്റെ അച്ഛൻ അന്തരിച്ചിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. ദാ അവിടെ ബലിപ്പുരയും മറ്റും കണ്ടാലും. എന്നാൽ കടുക് വേണ്ട. മാതാവ് അവിടെ നിന്നും കടുക് വാങ്ങാതെ അടുത്ത വീട്ടിലേക്ക് ഓടി. ആ വീടും മരണം നടന്ന ഭവനം തന്നെയായിരുന്നു. അവർ അടുത്ത വീട്ടിലെത്തി. അവിടെയും മരണം നടന്നിട്ട് അധിക നാൾ കഴിഞ്ഞിരുന്നില്ല. ഉച്ചവരെ അവർ ഓരോ വീട്ടിലും കയറിയിറങ്ങി. മരണം നടന്നിട്ടില്ലാത്ത ഒരു വീട് പോലും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു കാര്യം ആ മാതാവിനെ ബോധ്യമായി, മരണം എല്ലായിടത്തും ഉള്ളതാണ്, എല്ലാ ഭവനങ്ങളിലും സംഭവിക്കുന്നതും. ഉച്ച കഴിഞ്ഞപ്പോൾ ശാന്തയായി അവർ ബുദ്ധൻ്റെ അടുത്തെത്തി. ഗ്രാമത്തിൽ അവർക്കുണ്ടായ അനുഭവം പറഞ്ഞു. എന്നിട്ട് അവർ തുടർന്നു, പ്രഭു, എനിക്കൊരു വസ്തുത മനസ്സിലായി. മരണത്തിൽ നിന്ന് ആർക്കും മോചനമില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി സംസ്കരിക്കട്ടെ. ആ മാതാവ് കുഞ്ഞിൻ്റെ മൃതദേഹവുമായി സ്വന്തം ഭവനത്തിലേക്ക് പോയി. അപ്പോൾ അവർ കരഞ്ഞിരുന്നില്ല, എന്നാൽ ശാന്തയുമായിരുന്നു അവർ. ബുദ്ധൻ അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞു, കളിമൺ പാത്രം പോലെ ഒരു നാൾ ഈ ശരീരം ഉടഞ്ഞു പോകും. നമ്മുടെ ചിന്തകൾ മാത്രം അതിജീവിക്കും. അതുകൊണ്ട് നന്നായി ചിന്തിക്കുക, അറിവുണ്ടാവുക, ദുഃഖം അകറ്റുക, നിസ്സാര കാര്യത്തിന് പോലും നിലവിളിക്കുന്ന ശീലം ഒഴിവാക്കുക. മരണം എന്ന് പറയുന്നത് നിലവിളിക്കാനുള്ളതല്ല. സന്യാസി കഥ പറഞ്ഞു നിർത്തി. എല്ലാവരും ഭവനങ്ങളിലേക്ക് മടങ്ങി. അന്ന് അവരുടെ മനസ്സ് ശാന്തമായിരുന്നു. അവിടെ ജ്ഞാനത്തിൻ്റെ ഒരു നെയ്ത്തിരി താളം തെളിഞ്ഞു തുടങ്ങിയിരുന്നു. നമ്മൾ എന്തൊക്കെ പ്രശസ്തിയും പണവും എല്ലാം ഉണ്ടാക്കിയാലും അതൊന്നും നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മളെക്കുറിച്ച് ഓർക്കുന്നത് ജനങ്ങൾ ശരിക്കും നമ്മൾ ചെയ്ത പ്രവൃത്തിയും നമ്മൾ ചെയ്ത കാര്യങ്ങളും മാത്രമായിരിക്കും. അതുകൊണ്ട് നല്ലത് പ്രവർത്തിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ല വാക്കുകൾ പറയുക, എല്ലാവരെയും ഹാപ്പി ആയിട്ടിരുത്താൻ നോക്കുക. ഇപ്പം ഫിലിം സ്റ്റാർസൊക്കെ ആണെങ്കിൽ ഒരു ഉദാഹരണം മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെയുള്ള സെലിബ്രിറ്റീസൊക്കെ നമ്മൾ ഇനി ഭാവിയിൽ ഓർക്കാൻ പോകുന്നത്, അവരുടെ കാലം കഴിഞ്ഞാലൊക്കെ നമ്മൾ ഓർക്കാൻ പോകുന്നത് അവരുടെ സിനിമകളായിരിക്കും, അവർ ചെയ്ത പ്രവൃത്തികളായിരിക്കും. അപ്പോൾ അതൊക്കെ എന്നെന്നും ഓർക്കാൻ, അവർക്ക് ഓർക്കാൻ എന്നും അവർക്ക് നല്ലൊരു അവരുടെ കയ്യൊപ്പ് പതിഞ്ഞ രേഖകളുണ്ട്. കാരണം എന്നും ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകൾ തന്നിട്ടാണ് അവർ ഈ ലോകത്ത് ഇപ്പോഴും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഒരാൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു നല്ല വാക്കുകൾ പറഞ്ഞ് ഒരാശ്വസിക്കാനെങ്കിലും നല്ല വാക്കുകൾ പറയുക. അങ്ങനെയെങ്കിലും ആദ്യം ചെറിയ രീതിയിലെങ്കിലും
ഒരു പ്രവർത്തനം അവനവന് ആദ്യം ചേഞ്ചസ് വരുത്താനാണ് ആദ്യം നോക്കേണ്ടത്. എന്നിട്ട് വേണം നമ്മൾ ഓരോരുത്തരെ ഉപദേശിക്കാനും ഓരോരുത്തരുടെ കാര്യങ്ങളിൽ ഇടപെടാനൊക്കെ. തൻ്റെ കുറ്റങ്ങളും കുറവുകളും സ്വയം ഒന്ന് പരിശോധിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നോക്കുക. ആദ്യം സ്വന്തം കുറവുകളും കുറ്റങ്ങളും എല്ലാം മാറിയിട്ട് വേണം ഒരാളുടെ നേർക്ക് തിരിയാൻ. അപ്പോൾ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത മനോഹരമായ കഥയ്ക്കായി കാത്തിരിക്കുക. അതുവരേക്കും ബൈ.